ദേശാഭിമാനി മുഖപ്രസംഗം 2024 സെപ്റ്റംബർ 25. യു എന്നിനെയും വെല്ലുവിളിക്കുന്ന ഇസ്രായേലിനെ ഒറ്റപ്പെടുത്തണം. ഏതാനും പതിറ്റാണ്ടുകളായി പ്രസക്തി ചോദ്യം ചെയ്യപ്പെടുന്നുണ്ടെങ്കിലും ലോകത്തിന്റെ മനസാക്ഷിയായാണ് ഐക്യരാഷ്ട്ര സംഘടന കണക്കാക്കപ്പെടുന്നത്. 193 അംഗരാഷ്ട്രങ്ങളുള്ള അതിന്റെ പൊതുസഭയാകട്ടെ ധനിക ദാരിദ്ര്യ വ്യത്യാസമില്ലാതെ ശക്തരും ദുർബലരുമെന്ന വേർതിരിവില്ലാതെ എല്ലാ അംഗങ്ങൾക്കും തുല്യ അവകാശങ്ങളുള്ള ലോകവേദിയാണ്. ആ സമുന്നത വേദിയുടെ 78th വാർഷിക സമ്മേളനം ന്യൂയോർക്കിൽ ആരംഭിച്ച ദിവസമാണ് ലെബനനിൽ വ്യാപകമായി ഇസ്രായേൽ പേജ് സ്ഫോടനങ്ങളിലൂടെ നിരവധി ആളുകളെ കൊന്നത്. യു എൻ പൊതുസഭാ വാർഷിക സമ്മേളനത്തിൽ രാഷ്ട്രത്തലവന്മാരും ഭരണാധികാരികളും പ്രസംഗിക്കുന്ന സുപ്രധാന സെഷൻ ചൊവ്വാഴ്ച സമാപിക്കാനിരിക്കെയാണ് തിങ്കളാഴ്ച തെക്കൻ ലെബനനിലും കിഴക്കൻ ലെബനനിലും വ്യാപകമായി യുദ്ധവിമാനങ്ങളയച്ച് കൂട്ടക്കൊല നടത്തിയത്. ലോക ജനതയെയോ അതിന്റെ മനസാക്ഷിയായ യു എന്നിനെയോ അല്പം പോലും വകവയ്ക്കുന്നില്ല എന്നാണ് ഈ നിഷ്ഠൂരമായ ആക്രമണങ്ങളിലൂടെ ഇസ്രായേൽ വീണ്ടും തെളിയിച്ചിരിക്കുന്നത്. ഗാസയിൽ നടത്തിവരുന്ന വംശഹത്യ ഒരു വർഷം പിന്നിടാൻ ദിവസങ്ങൾ മാത്രം അവശേഷിക്കുകയാണ്. സയനിസ്റ്റ് വംശീയ ഭീകര രാഷ്ട്രം ഒരു പരമാധികാര രാഷ്ട്രത്തെ തന്നെ ആക്രമിച്ച് മറ്റൊരു യുദ്ധമുഖം തുറന്നിരിക്കുന്നത്. ഭീകര സംഘടനകൾ പോലും ചെയ്തിട്ടില്ലാത്ത ഭീകരകൃത്യമാണ് വാർത്താവിനിമയ ഉപകരണങ്ങൾക്കുള്ളിലും സ്ഫോടക വസ്തുക്കൾ സ്ഥാപിച്ച് ഇസ്രായേൽ നടത്തിയ കൂട്ടസ്ഫോടനം. 17 ഉച്ച കഴിഞ്ഞാണ് ലെബനനിലെങ്ങും ആയിരക്കണക്കിന് പേജറുകൾ ഒരേ സമയം പൊട്ടിത്തെറിച്ചത്. അതിൽ കൊല്ലപ്പെട്ടവരുടെ അന്ത്യോപചാര ചടങ്ങുകൾക്കിടെയാണ് പിറ്റേന്ന് വാക്കിട്ടോക്കികളും പരക്കി പൊട്ടിത്തെറിച്ചത്. 40 പേരാണ് ഇരുസംഭവങ്ങളിലുമായി കൊല്ലപ്പെട്ടത്. ലെബനീസ് പാർലമെന്റ് അംഗം അലി അമ്മാറിന്റെ മകനും ഇതിൽ ഉൾപ്പെടുന്നു. സ്ത്രീകളും കുട്ടികളുമടക്കം ആയിരക്കണക്കിന് ആളുകൾക്ക് പരിക്കേറ്റു. ലെബനനിലെ ഇറാൻ സ്ഥാനപതിയടക്കം പലർക്കും തലയിലാണ് മാരകമായി പരിക്കേറ്റത്. ചിലർക്ക് കണ്ണുകൾ നഷ്ടപ്പെട്ടു. മേഖലയിൽ ഇസ്രായേലിന്റെ അതിക്രമങ്ങളെ സൈനികമായി തന്നെ നേരിടുന്ന ലെബനനിലെ ഷിയ സായുധ രാഷ്ട്രീയ സംഘടനയായ ഹിസ്ബുള്ളിയെ ലക്ഷ്യമിട്ടാണ് ആക്രമണങ്ങൾ എന്ന് ഇസ്രായേൽ അവകാശപ്പെടുന്നുണ്ട്. എന്നാൽ പലസ്തീൻ ജനതയെ കൊന്നൊടുക്കുന്നതിന് ഹമാസിന്റെ പേര് പറയുന്നത് പോലെ മറ്റൊരു പച്ചക്കള്ളമാണ് ഇതെന്ന് വ്യക്തമായിട്ടുണ്ട്. ലെബനനിൽ വീട്ടമ്മമാർ മുതൽ ഡോക്ടർമാരടക്കം ആരോഗ്യ പ്രവർത്തകരും പേജറുകൾ ഉപയോഗിക്കുന്നുണ്ട്. പേജറുകൾ ആയുധമാക്കി നടത്തിയ ഭീകരാക്രമണത്തിനെതിരെ ലോകമെങ്ങും വിമർശനമുയരുന്നതിനിടെയാണ് തങ്ങൾ യുദ്ധത്തെ പുതിയ ഘട്ടത്തിലേക്ക് കൊണ്ടുപോവുകയാണെന്ന് ഇസ്രായേൽ പ്രതിരോധമന്ത്രി യോ ഗാലന്ത് പ്രഖ്യാപിച്ചത്. ഇസ്രായേലിന്റെ ഉച്ചബന്ധുവായ അമേരിക്കയുടെ ചാരസംഘടനയുടെ മുൻ തലവൻ ലിയോൺ പനേച്ചയെ പോലുള്ളവർ പോലും പേജർ സ്ഫോടനം ഭീകരാക്രമണമാണെന്ന് തുറന്നടിച്ചിട്ടുണ്ട്. ഇതിനിടെയാണ് തിങ്കളാഴ്ച ലെബനനിൽ വിവിധയിടങ്ങളിൽ വ്യോമാക്രമണം നടത്തി ഇസ്രായേൽ 558 പേരെ കൊന്നത്. ഇതിൽ 50 കുട്ടികളും 94 സ്ത്രീകളും ഉൾപ്പെടുന്നു. 2000 പേർക്ക് പരിക്കേറ്റു. ഗാസയിൽ ഇസ്രായേൽ വംശഹത്യ ആരംഭിച്ചതുമുതൽ ലെബനൻ അതിർത്തിയിൽ ഹിസ്ബുള്ളയും ഇസ്രായേലും തമ്മിൽ സംഘർഷമുണ്ടെങ്കിലും അത് വല്ലപ്പോഴുമുള്ള റോക്കറ്റ് ആക്രമണങ്ങളെ ഒതുങ്ങിയിരുന്നു. എന്നാൽ ജൂലൈ 30 തെക്കൻ ബെയ്റൂട്ടിനടുത്ത് ഹാറൻ ഹ്രേക്കിൽ ഒരു പാർപ്പിട സമുച്ചയം തകർത്ത് ഇസ്രായേലി സേന നിരവധി ആളുകളെ കൊന്നതോടെയാണ് സംഘർഷം വഷളായത്. ഹിസ്ബുള്ള നേതൃനിരയിൽ പ്രധാനിയായ ഇബ്രാഹിം അഖീൽ അടക്കം 16 പേരെ കൊന്ന് കഴിഞ്ഞ ദിവസം ഇസ്രായേൽ യുദ്ധാസക്തി ഒരിക്കൽ കൂടി വ്യക്തമാക്കിയിരുന്നു. തിങ്കളാഴ്ച ബെക്ക താഴ്വരയിൽ മാത്രം അരമണിക്കൂറിനിടെ 80 വ്യോമാക്രമണം ാണ് ഇസ്രായേൽ നടത്തിയത്. 2006 ഇസ്രായേലും ലെബനനും തമ്മിൽ 34 ദിവസം നീണ്ട യുദ്ധത്തിന് ശേഷം ഏറ്റവും വലിയ സംഘർഷമാണ് ഇരു രാജ്യങ്ങളും തമ്മിൽ ഉണ്ടായിരിക്കുന്നത്. അമേരിക്കയുടെയും കൂട്ടാളികളായ ഏതാനും പാശ്ചാത്യ രാഷ്ട്രങ്ങളുടെയും പിന്തുണ ഒന്ന് മാത്രമാണ് ഈ അതിക്രമങ്ങൾക്ക് ഇസ്രായേലിന് ധൈര്യം നൽകുന്നത്. പാശ്ചാത്യ രാജ്യങ്ങളുടെ പിന്തുണയുള്ള ചെറുതല്ലാത്ത സൈനിക ശക്തിയായി ഉക്രൈനുമായുള്ള യുദ്ധത്തിന്റെ പേരിൽ പാരീസ് ഒളിമ്പിക്സിൽ നിന്ന് റഷ്യയെ വിലക്കിയവർ ഗാസയിൽ നിരായുധരായ ജനതയെ വംശഹത്യ ചെയ്യുന്ന ഇസ്രായേലിനെ വിലക്കിയിരുന്നില്ല എന്ന് ഓർക്കാവുന്നതാണ്. ഈ സാഹചര്യത്തിൽ ലോകത്തിന് അംഗീകരിക്കാനാവാത്ത വംശീയ ഭീകരരാഷ്ട്രമാണ് തങ്ങളെന്ന് സ്വയം തെളിയിക്കുന്ന ഇസ്രായേലിന്റെ അതിക്രമങ്ങൾക്കെതിരെ ശബ്ദമുയർത്താൻ ബുദ്ധന്റെയും ഗാന്ധിജിയുടെയും നാടെന്ന പ്രസിദ്ധമായ ഇന്ത്യക്ക് ധാർമ്മിക ഉത്തരവാദിത്വമുണ്ട്. സയനിസ്റ്റ് രാഷ്ട്രത്തോട് വിധേയത്വം പുലർത്തുന്ന മോദി സർക്കാരിന്റെ നിലപാട് തിരുത്തിക്കാൻ ജനരോഷം ഉണരണം.